ഹലോ എവർക്കും കാരക്കുന്ന് ന്യൂസിലേക്ക് സ്വാഗതം. തിരുക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലുള്ള എ എൽ പി വിഭാഗം കലാമേള ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. 23 സ്കൂളുകളിൽ നിന്ന് ഏകദേശം 500 കുട്ടികളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് ഇവിടെ ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. ഒട്ടനവധി കലാവൈഭവങ്ങളിലായി ജനറലായിട്ടും അറബിക്ക് സാഹിത്യോത്സവമായിട്ടും രണ്ട് ഇനങ്ങളിലായിട്ടാണ് ഇവിടെ മത്സരം. ഇവിടെ നമ്മുടെ കാരക്കുന്ന് 34 എ എൽ പി സ്കൂൾ വെച്ചാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ്, വിത്തുവാരി വിതച്ച പാടം. നമ്മുടെ ഈ കലാമേളയിൽ ഇവിടെ ജെ എൽ പി യു പി സ്കൂളിൽ വെച്ച് നടന്ന വളരെ ആവേശകരമായ മറ്റൊരു ഇനമായിരുന്നു മോണ ആക്ട്. മോണ ആക്ടിൽ ഫസ്റ്റ് പ്രൈസോട് കൂടെ വിത്ത് എ ഗ്രേഡ് കൂടെ കിട്ടിയ ഒരു കൊച്ചു കലാകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ മോളെ പേര്? ഫൈസ ഫാത്തിമ. ഇവിടെ സ്കൂളിൻ്റെ പേരെന്താ? എം യു പി മാനവേദ യു പി സ്കൂൾ. ഏത് ഇനത്തിലാണ് പങ്കെടുത്തിരുന്നത്? ഫസ്റ്റ് കിട്ടിയെന്നറിയാൻ സാധിച്ചല്ലോ, വളരെ സന്തോഷം. ഏതായിരുന്നു? മോണ ആക്ടിലാണ്. മോണ ആക്ടിലല്ലേ. ഇതിൻ്റെ പിന്നണി പ്രവർത്തനത്തിൽ ആരായിരുന്നു? മോക്ക് പരിശീലനം നൽകി അറിയാം പറയാം. എൻ്റെ ടീച്ചറാണ് ഷിജിത ടീച്ചർ എനിക്ക് എഴുതി തന്നാണ്ട് ഞാനത് പഠിച്ചു. വളരെ ആവേശത്തോടു കൂടെ തന്നെ അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു അല്ലേ. മോളൊന്ന് അതിൻ്റെ ചെറിയൊരു ഐറ്റം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? ബസീറെ തൊള്ളില് തെത്താൻ്റെ തൊള്ളിങ്ങനെ വീർത്തേക്കണേ. അല്ലല്ല, എൻ്റെ തൊള്ളിയിലെത്താണ്ട് അമ്മക്ക് കാണാൻ പറ്റാത്ത എത്താണ്ട് മര്യാദക്ക് തളർന്നു. അല്ല എൻ്റെ കജട ചൂല എൻ്റെ തൊള്ളയിലേ തിരുക്കും. തുറക്കണതല്ലോട്ടുങ്ങീന്ന് പുക പോണേ ചിലക്ക് എൻ്റെ തൊള്ളി പോണേ. പൊക്കിയോ? അത് നമ്മളെ തൊള്ളിന്നൊന്നല്ല, അത് അവർക്കുള്ളിത്ത് നങ്ങേരെ തെല്ലുണ്ടാക്കുണ്ടാവേ. നങ്ങേരെ ചപ്പൊക്കെന്ന് കുറച്ച ബസീറേ മൻ്റെ വീട്ടിങ്ങോട്ടൊന്ന് വന്നാണ്. എന്തമ്മ അനക്കറിയില്ല. ഓ മാതലി മാതലി, കൺഗ്രാജുലേഷൻ. നമ്മുടെ ഈ കൊച്ചു കലാകാരി മോണ ആക്ടിൽ എ ഗ്രേഡോടുകൂടെ 1st ലഭിച്ചിരിക്കുകയാണ്. നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി സബ് ജില്ലയിലേ പോകണം അല്ലേ? പോകണം. അവിടെ ഉഷാറായിട്ട് നല്ല മത്സരം കാഴ്ചവെച്ച് 1st അവിടെ നിന്ന് നേടണം അല്ലേ? വേണ്ടേ? ഓക്കെ, എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. അറബിക് സാഹിത്യോത്സവത്തിൽ 2nd നേടി, എ ഗ്രേഡോടുകൂടി 2nd നേടിയ ഒരു കൊച്ചു കലാകാരി, ഒരു നല്ലൊരു മിടുക്കിയാണ്. അവളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെ പേരെന്താ? ഫാത്തിമ ജിൻഷ കെ വി. സ്കൂൾ ഏതാണ്? ജെ എൽ പി എസ് ചെറുകുള. മോളിപ്പോഴാണ് അറബി ഗാനം അവതരിപ്പിച്ചു അല്ലേ? അതിൽ എത്ര 2nd കിട്ടിയല്ലോ അല്ലേ? നമുക്കൊന്ന് കൊച്ചൊന്ന് ഒന്ന് പാടാമോ? എൻ്റെ ഒരു അല്പം ഒന്ന് പാടാമോ? ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. ഉഷാറായിട്ട് പേര് ഒന്ന് പറഞ്ഞു, എന്താണ്? ജിൻഷ. ജിൻഷ അല്ലെ, കൺഗ്രാജുലേഷൻ. ഇനി സബ് ജില്ലയിൽ പോകണം അല്ലേ? അവിടെ നല്ല ഫസ്റ്റ് നേടണം അല്ലേ? ഓക്കെ, എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു കേട്ടോ. അറബിക് സംഘഗാനത്തിൽ എ ഗ്രേഡോടുകൂടെ വിത്ത് ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മുടെ ഒരു ടീമാംഗമുണ്ട് ഇവിടെ. നമുക്കതിൻ്റെ ആ ഒരു ഗാനം ഒന്ന് അല്പമൊന്ന് നമുക്ക് പാടി. അതിന് മുമ്പായിട്ട് മോനാണ് ഇതിൻ്റെ ലീഡ് ചെയ്യുന്നത് അല്ലേ? മോൻ്റെ പേരെന്താ? റബീഹ്. റബീഹ് അല്ലേ. മോനെ, ഇവിടെ ആരാണ് നിങ്ങൾക്ക് ഈ പരിശീലനം നേടി 1st അർഹരാക്കാൻ വേണ്ടി ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചതെന്ന് പറയാമോ? ടീച്ചർ. ടീച്ചർ പേരെന്താണ്?
ഫസ്നാമിനി. ഫസ്നാമിനി വളരെ നന്നായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അല്ലേ, വളരെ സന്തോഷമായി ഞങ്ങൾക്കൊക്കെ. ഓക്കെ, നമ്മുടെ കുട്ടശ്ശേരി എ എൽ പി സ്കൂളിലെ കുട്ടികളാണ് ഒന്നാം സ്ഥാനത്തിന് അർഹരായത് വിത്ത് എ ഗ്രേഡോട് കൂടെ. ഒന്ന് പാടാമോ, ഒരല്പം ഒന്ന് പാടാലോ അല്ലേ. ഓക്കെ. താങ്ക് യു, താങ്ക് യു, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി സബ് ജില്ലയിലേക്ക് നിങ്ങൾ നല്ലൊരു പരിശീലനം കൂടെ നേടി ഉഷാറായിട്ട് പോകണം. പോകണ്ടേ, വളരെ നന്നായിട്ടുണ്ട്. അറബിക് സാഹിത്യോത്സവത്തിലെ ഗ്രൂപ്പ് അറബിക് സോങ്ങിൽ അല്ലേ. പേരൊന്ന് പറയാമോ? ഒന്ന് പേര്. ഫൈഹ ഫാത്തിമ, ഫാത്തിമ നിസ്ബ, ഖദീജ ലിദ, മുഹമ്മദ് റബീഹ്, ജസ ഫാത്തിമ, ആയിഷ ദില. നിങ്ങൾ എത്ര പഠിക്കുന്ന? എല്ലാവരും ഫോർത്ത് സ്റ്റാൻഡേർഡ് ആണോ? എല്ലാവരും അല്ലേ. ഓക്കെ, താങ്ക് യു കേട്ടോ. പ്രേക്ഷകരെ, എൻ്റെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾ എ എൽ പി സ്കൂൾ ആമയൂരിലെ കൊച്ചു കലാകാരികളാണ്. ഇവിടെ നടത്തിയ ദേശഭക്തിഗാനത്തിൽ അല്ലേ, ദേശഭക്തിഗാനത്തിൽ ഒന്നാം സ്ഥാനം വിത്ത് എ ഗ്രേഡ് കൂടിയ നേടിയ കുട്ടികളാണ്. അവരോട്, അവരുമായിട്ട് നമുക്കൊന്ന് സംബന്ധിക്കാം, അവരോട് പരിചയപ്പെടാം. എന്താ നിങ്ങളുടെ പേര്? ഏതാ സ്കൂളിൻ്റെ പേര് പറയാമോ? എ എൽ പി എസ് ആമയൂർ. ആമയൂർ അല്ലേ. നിങ്ങൾ എന്തിനാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്? സംഘഗാനത്തിലും ദേശഭക്തിഗാനത്തിലും അല്ലേ. വളരെ ഉഷാറായിട്ട് അവതരിപ്പിച്ചു എ ഗ്രേഡോട് കൂടെ അല്ലേ. നിങ്ങൾക്ക് ആ പാട്ട്, ആ ദേശഭക്തിഗാനം ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് പറ. താങ്ക് യു, താങ്ക് യു. ഉഷാറായിന് കേട്ടോ. നമ്മുടെ എ എൽ പി സ്കൂൾ ആമയൂരിലെ കൊച്ചു കലാകാരികളാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ഒന്നാം സ്ഥാനത്തോടുകൂടെ എ ഗ്രേഡോട് കൂടെ ഒന്നാം സ്ഥാനമാണ് ഇവർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങളെ പേരൊന്ന് പറയാമോ? പേരൊന്ന് പറഞ്ഞു. ഫാത്തിമ സഹറ, ഷഹസാന, ആയിഷ ഹിദ, ഹിദ, ഇഷ, ഫെമിദ, നിവേദ്യ, ഫാത്തിമ സന. വളരെ നന്നായിട്ടുണ്ടോ. നിങ്ങൾ ഈ പരിശീലനത്തിന്റെ അണിയറയിൽ ആരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് പറയാമോ? ടീച്ചറോ? എന്താണ്? ഷാജ ടീച്ചർ അല്ലേ. ടീച്ചർക്ക് വളരെ 1000 നന്ദി അല്ലേ. നിങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അല്ലേ. ഇനി സബ് ജില്ലയിൽ പോകണ്ടേ? പോകണോ? പോകണം. വളരെ ഉഷാറായിട്ട് അവതരിപ്പിക്കണം. വേണ്ടേ, അവിടെയും എന്താടുക്കണം, മിടുക്ക് തെളിയിക്കണം. ഓക്കെ, എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു കേട്ടോ. താങ്ക് യു. താങ്ക്. നമ്മുടെ ഈ കലാവൈഭവത്തിൻ്റെ, കലയുടെ കളിത്തൊട്ടിലാക്കി മാറ്റി നമ്മുടെ എ എൽ പി യു പി സ്കൂളിലെ ഇവർ 500 മത്സരാർത്ഥികളിൽ, പിന്നെ 23 സ്കൂളുകളിലായിട്ട്
ഇരുപത്തിനാല് ഇനങ്ങളാണ് ഇവിടെ മത്സരത്തിന് ഇവിടെ തയ്യാറായി നിൽക്കുന്ന കൊച്ചു കലാകാരന്മാർ കൊച്ചു കലാകാരികൾ. അതിൽ നമുക്ക് വളരെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു കൊച്ചു കലാകാരിയെ, സുന്ദരിക്കുട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് നല്ല ഒരു കഥ ഇവിടെ അവതരിപ്പിച്ച് എ ഗ്രേഡോടുകൂടെ ഫസ്റ്റ് ഒന്നാം സ്ഥാനം നേടി അവിടെ സബ് ജില്ലയിലേക്ക് ഇവിടെ ആനയിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ടീച്ചേഴ്സ് എല്ലാ ആളുകളും അതിൻ്റെ പരിശീലനം നേടിയ ഒരു കൊച്ചു കലാകാരിയാണ്. ആ കൊച്ചു കലാകാരി ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെ പേരെന്താ? ആശ്മിക. എത്രയാ പഠിക്കുന്നത്? ഒന്നിലല്ലേ. അവതരിപ്പിച്ചോ? എന്താ അവതരിപ്പിച്ചത്? കഥ അവതരിപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനം കിട്ടിയോ? ആ കഥയൊന്ന് പറയാമോ? ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം. പറയാ പോന്ന കഥ ഇന്റെ കഥ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഈ കുഞ്ഞ കുട്ടിക്ക് എന്താപ്പൊ ഇത്ര പറയാന്നല്ലേ? പറയാട്ടോ, എല്ലാം പറയാം. വേങ്ങരയില് കാവിൻ്റെ അടുത്ത് വെലത്തോട്ട റോഡില്ലേ, ആ റോഡിലൂടെ കുറച്ച് പോയാൽ നിറയെ പൂക്കളും ചെടികളും ആമ്പലക്കളും ഒക്കെ കളറി വീട് കണ്ടിട്ടുണ്ടോ? ഹെവൻ എന്ന പേരുള്ള വെള്ള ഗേറ്റിലൊരു വീട്, അതിൻ്റെ വീടാ ഈ ഗൗരിനന്ദൻ്റെ വീടാ. നന്ദകുമാരാരറിയോ? ഇൻ്റെ അച്ഛനാ. അച്ഛന് ബാങ്കിലാ ജോലി. രേണുകാന്നെൻ്റെ അമ്മേൻ്റെ പേര്. അമ്മ കോളേജിലാ പഠിപ്പിക്കുന്ന. അച്ഛനും അമ്മയും ഞാനും മാത്രമുള്ള വീട്ടിൽ. നഴ്സറിയിൽ പഠിക്കുമ്പോൾ ഞാൻ വേറെ സ്കൂളിലായിരുന്നു. രാവിലെ നേരത്തെ ബസ് വരും. നേരത്തെ നിൽക്കാറ് ഒട്ടും ഇഷ്ടമല്ല. അച്ഛനാ ഞാൻ വാരിട്ട് കൊണ്ടുവരില്ലേ. ഞാൻ കിണിഞ്ഞ ഞാൻ വട്ട കറക്കി ഇക്കിളിയാക്കും. അതോണ്ട് ഒരാർക്കാൻ പോകും. കുളിപ്പിക്കലും മുടികെട്ടലും സൂസിടിപ്പിക്കലും ഒക്കെ അച്ഛനാ. ഇതൊക്കെ അച്ഛൻ ചെയ്യുമ്പോൾ അമ്മ പാലും ദോശ കഴിപ്പിക്കാൻ തിരക്കിലാവും. ഞാൻ തന്നെ മടി കാണിച്ചാ എന്താ അമ്മൂത്? അമ്മന് ചക്കര കുട്ടല്ലേ പറഞ്ഞ് അമ്മനെ കഴിപ്പിക്കും. അച്ഛനെ പിന്നിൽ ഒളിച്ചാ അത്ര ഉറക്കം മതി, അവൾക്ക് മതിയായിട്ടല്ലേ പറഞ്ഞ് അച്ഛനെ വാരിട്ട് ഉമ്മ വയ്ക്കും. ഞാൻ കിണിഞ്ഞ ഞാൻ വട്ട കറക്കി ഇക്കിളിയാക്കും. നല്ല ഉഷാറായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഒന്നാം സ്ഥാനം ഇതിൽ മാത്രമല്ല മറ്റൊരു ഇനത്തിലും കൂടെ നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മിടുക്കി എന്ന് പറയാൻ കാരണം. ആംഗ്യപ്പാട്ടിലും കൂടെ ഒന്നാം സ്ഥാനത്തോടു കൂടെ എ ഗ്രേഡ് കൂടെ നേടിയിരിക്കുകയാണ്. ആംഗ്യപ്പാട്ടും കൂടെ ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് ഒന്ന് അവതരിപ്പിക്കുക അല്ലേ മോളെ? അവതരിപ്പിച്ചൂടെ? ഓക്കെ. പൂമ്പാച്ചേ കൊച്ചു പൂമ്പാച്ചേ, പൂവിലിരിക്കണ പൂമ്പാച്ചേ, പൂന്തേന്നുണ്ണ പൂമ്പാച്ചേ, നാട് ചുറ്റണ പൂമ്പാച്ചേ, ഓടി വരണേ ഓടി വരണേ ഓടി വരണേ പൂങ്കരളേ, ഓടി വരണേ പൂങ്കരളേ. പാലു തരാം വാ വാ, തേനു തരാം വാ വാ, പാലു തരാം തേനു തരാം, പവിര ചുണ്ടിനൊരുമ്മ തരാ, പവിര ചുണ്ടിനൊരുമ്മ തരാ. താങ്ക് യു, താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മുടെ പേര് മറന്നല്ലോ, എന്താണ്? ആശ്മിക. ആശ്മിക നമ്മുടെ കൊച്ചു കലാകാരിയാണ്. നാളെയുടെ നന്മയുടെ മുകളങ്ങളെ തളിരിട്ട് വളർത്തേണ്ട കൊച്ചു കലാകാരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അല്ലേ, കടപ്പാടും കൺഗ്രാജുലേഷൻ അല്ലേ മോളെ. അടുത്ത സബ് ജില്ലയിലേക്ക് ഒരുങ്ങി കഴിയുകയാണ്. ഇതിൻ്റെ അണിയറയിൽ ആരാ മോൾക്ക് ഇതിൻ്റെ പരിശീലനം നേടി തന്ന്? ടീച്ചറോ? ടീച്ചറുടെ പേരെന്താണ്? ടീച്ചർക്ക് പേരില്ല, എന്താ പേരറിയോ? അറിയില്ലല്ലേ. മുളച്ചിട്ടുണ്ട്. ആ ടീച്ചർ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചറുടെ പേരും സ്കൂളൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായല്ലോ. എൻ്റെ പേര് ബിന്ദു. ഞാൻ GMLP സ്കൂൾ മഞ്ഞപ്പറ്റയിലെ ഹെഡ് ടീച്ചറാണ്. ഞാൻ വളരെ കാലമായിട്ട് കുട്ടികളെ എനിക്ക് അങ്ങേപ്പാട്ടും കഥയും പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. അതിന് എല്ലാ വർഷവും നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട്, സബ് ജില്ല വരെ എത്താറുണ്ട്. അപ്പോൾ നല്ല ഒരു കുഞ്ഞുകുട്ടിയാണ് ആശ്മിക. പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല, കേട്ടാൽ തന്നെ അവൾ പഠിച്ച് വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട്. ടീച്ചറ്, ടീച്ചർ കേവലം ഒരു ടീച്ചർ മാത്രമല്ല ഒരു കലാകാരിയും കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു അല്ലേ. കലകൾ വളരെ നൈസർഗികമായ കലയോട് വളരെ താല്പര്യമുള്ള ടീച്ചറും കൂടെയാണ്. മാത്രമല്ല കൊച്ചു കലാകാരിക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ കുട്ടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു കൊച്ചു മിടിക്കും കൂടെയാണ്. ഇപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കലാകാരിയുടെ
പഠിപ്പിച്ച ടീച്ചേഴ്സ് മാത്രമല്ല ഉള്ളത്, അവിടെ അച്ഛനും അമ്മയും കൂടെ കൊച്ചുമോളെ കൂടെ വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ് അച്ഛൻ അമ്മയൊക്കെ ഒന്ന് അല്ലേ, വളരെ സന്തോഷത്തിലാണല്ലേ. ഒന്നെന്തില്ലാത്തൊരു സന്തോഷം ഉണ്ടെന്ന്, എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ട്? അച്ഛൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ, പേര് ജിതിൻ എന്നാണ്. ജിതിനാണ് എന്താ ചെയ്യുന്ന ജോലി? മഞ്ചേരി ഡിംപെക്സ് എന്ന ഇലക്ട്രോണിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓ ശരി ശരി, ഇത് അമ്മയാണ് അല്ലേ? അമ്മക്ക് ജോലി അമ്മയും അച്ഛനും ഇന്നാണ് വന്നിട്ടുള്ളത്. വളരെ കുഞ്ഞിന്റെ അവതരിപ്പിക്കുമ്പോ സമയത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ കൊണ്ട് സാധിക്കാത്തത് മക്കളെ നേടിയെടുത്തതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ സ്കൂളുകളിലെ സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു സെക്കൻഡ് സ്ഥാനം കൂടി ചില കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടാത്തത് മക്കളിലൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞ എന്താ അറിയോ, അച്ഛന് ഈ ഒരു അവസരം കിട്ടിയില്ലെങ്കിലും മോൾക്ക് ഇനി ഒരു അവസരം കിട്ടിയില്ല, വളരെ സന്തോഷത്തിലാണ്. അമ്മക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ ബാക്കി വെച്ചത് പറയാം. എനിക്കും അതേപോലെ തന്നെയാണ്, ഞാനും ചെറുതായിട്ട് ജില്ലയിലും സബ് ജില്ലയിലും ഒക്കെ പോയ ആളാണ്. ആ അപ്പൊ അമ്മന്റെ ഒരു ബാക്കി ഭാഗം കിട്ടിയതാണല്ലേ. അമ്മയും പിന്നെ മോശക്കാരിയല്ല എന്നുള്ള ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കലാകാരി തന്നെയാണ്. പക്ഷേ അമ്മയിൽ നിന്നും മോൾക്കത് പകർന്നെടുത്തു അല്ലേ, അവിടെ എന്നെക്കാളും മുകളിലെത്തട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്, ആത്മസന്തോഷത്തിലാണ് എല്ലാവിധ കൺഗ്രാറ്റുലേഷൻ ചെയ്യുന്നു. അറബിക് സാഹിത്യോത്സവത്തിൽ ഇവിടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡോടുകൂടെ ഒന്നാം സ്ഥാനം നേടിയ എം പി സ്കൂൾ കുട്ടശ്ശേരിയിലെ ഒരു കൊച്ചു കലാകാരനെയാണ് നമ്മളിഞ്ഞ് പരിചയപ്പെടുന്നത്. മോൻ്റെ പേരെന്താണ്? റബീഹ്. അറബി ഗാനത്തിലും മാപ്പിളപ്പാട്ടിലും ഒന്നാം സ്ഥാനം വിത്ത് എ ഗ്രേഡോടുകൂടെ നേടി സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ മോനുമായിട്ടൊന്നു നമുക്കൊരു ചെറിയ ഒരു ഗാനം, അതുപോലെ നമുക്കറിയാം മാപ്പിളപ്പാട്ട് പ്രകൃതിയും മർത്തരും ഒരുപോലെ ലയിച്ചു പോകുന്ന ആ ഇമ്പമാറുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകൾക്ക് ചുവട് വച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കലാകാരൻ. ആ കൊച്ചു കലാകാരൻ്റെ അടുത്ത് അതിനുവേണ്ടി പരിശീലനത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സ് അധ്യാപകന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ആ കൊച്ചു കലാകാരൻ്റെ ആ ഒരു മാപ്പിള ഗാനത്തിന് ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ആ കൊച്ചു കലാകാരൻ്റെ മാപ്പിളപ്പാട്ട്. താരം ഞണ്ടുറച്ചവൻ വീരുത്താനെ ചിനർകളെ പാകുത്താനെ വശിയുമാടുത്താനെ സമയത്തിൻ പോലെ അഞ്ചായിടോരാം പടകുടു തളർന്നോരാം കുഞ്ഞുവില നീലേന്തോരാം താരം ഞണ്ടുറച്ചവൻ വീരുത്താനെ ചിനർകളെ പാകുത്താനെ വശിയുമാടുത്താനെ സമയത്തിൻ പുലി അഞ്ചായിടോരാം പടകുടു തളർന്നോരാം കുഞ്ഞുവില നീലേന്തോരാം. താങ്ക് യു. ഉഷാറാണ്. എൻ്റെ പല്ലവി ഞാൻ പാടാൻ പറഞ്ഞിട്ട് അനുപല്ലവിയും കൂടി എടുക്കുമ്പോഴേക്ക് കുറച്ച് മുറുക്കം കൂടിയ പാട്ടാണ് അല്ലേ, അപ്പം ഇനി പ്രയാസപ്പെടണ്ട. ഇനി അറബി ഗാനത്തിലും ഒന്നാം സ്ഥാനമാണല്ലോ അല്ലേ, അതിൻ്റെ ഒരു നാല് വരി പാടാമോ? താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. മൂന്ന് ഇനങ്ങളിലാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. ഇതിൻ്റെ അണിയറയിൽ ആരായിരുന്നു പരിശീലനത്തിന് പ്രവർത്തിച്ചത് പറയാമോ? ആരായിരുന്നു മാപ്പിളപ്പാട്ടിന്? നൂർബിന ടീച്ചർ. നൂർബിന ടീച്ചർ ഇവിടെ ഉണ്ടോ? സ്ഥലത്തില്ല, പുറത്താണല്ലേ. പിന്നെ അറബി ഗാനത്തിന് എന്താ ടീച്ചർക്കൊക്കെ പറയാനുള്ളത്? ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് റബീഹ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷത്തോടു കൂടി അവൻ്റെ കഴിഞ്ഞു, നാലാം ക്ലാസ്സിലാണ്. ഞങ്ങൾക്ക് സങ്കടം ഉണ്ട് എന്നാലും ഞങ്ങളുടെ അഭിമാനം അതന്നെ. താങ്ക് യു. വളരെ നന്ദി. സാറിനൊന്നും പറയാൻ? അതന്നെ ടീച്ചർ പറഞ്ഞതന്നെ ഉള്ളൂ. നമുക്ക് ഈ വർഷം നഷ്ടപ്പോകുക എന്നുള്ളതൊരു സങ്കടമാണ്. കാരണം ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ വരണ്ടേ. ടീച്ചറാണ് എൻ്റെ ടീച്ചർ. നേരത്തെയും സംഘഗാനത്തിലൊക്കെ അണിയർ പ്രവർത്തിച്ച ആളാണല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും അണിക്കല്ലായിട്ട് അല്ലേ പ്രവർത്തിച്ചിരുന്നു ടീച്ചറാണ്. ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? ഇവർക്കൊക്കെ പലതും പറഞ്ഞു, ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയുക, വളരെ സന്തോഷം. നമ്മൾ പ്രയത്നിച്ചു. നമ്മൾ ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് എന്താ പറയുക, ട്രെയിൻ ചെയ്തു. കുട്ടികൾ നല്ല ഉഷാറായി ഇങ്ങോട്ട് പ്രോഗ്രാം ചെയ്തു. അതിൻ്റെ പിന്നിൽ നല്ല പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു
ഫലം ഇവിടെ കണ്ടെത്താനായി. അതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമാണ്. ഇവർ സാഹിത്യോത്സവത്തിൻ്റെ ഒന്നാം സ്ഥാനം നേടിയതിരിക്കുന്നിരിക്കുന്ന നമ്മുടെ എൽ പി സ്കൂളിലെ കുട്ടശ്ശേരിയിലെ ഒരു സ്കൂളും കൂടെയാണ്. കാരണം അത് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. എല്ലാ മേഖലയിലും കലാവൈഭവത്തും അല്ലേ പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ഉന്നതമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സ്ഥാപനം കൂടെയാണ് കുട്ടശ്ശേരി എന്നുള്ളത് അല്ലേ. അവിടെ നിതാന്തമായ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ആ ഒരു പരിശ്രമം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ കൊച്ചു കലാകാരന് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യം. കൺഗ്രാജുലേഷൻ, താങ്ക് യു. ഇനി സബ് ജില്ലയിൽ പോകണം, പോണ്ടേ? അവിടുന്ന് എത്ര സ്ഥാനം വേണം? ഓ, വളരെ സന്തോഷം. നാല് പരിപാടിയിലാണ് ഈ കൊച്ചുകാലൻ. ഇവിടെ ചിലറുകാരനല്ല, നമ്മളെല്ലാവരും ഒന്ന് പ്രേക്ഷകരെല്ലാവരും ഈ കാണുന്നവരൊക്കെ നല്ല ഒരു അവന് സപ്പോർട്ടും നല്ല കൈയടിയും പ്രോത്സാഹനങ്ങളൊക്കെ ഈ കൊച്ചു കലാകാരൻ നേടണം, കൊടുക്കണമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ അറിയിക്കുകയാണ്. നാല് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന എ ഗ്രേഡോട് കൂടെ വളരെ സന്തോഷം, അഭിനന്ദനം. താങ്ക് യു. ജനറൽ വിഭാഗം ആക്ഷൻ സോങ്ങിൽ എ ഗ്രേഡോട് കൂടെ ഒന്നാം സ്ഥാനം നേടിയ ഒരു കൊച്ചു കലാകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മോളെ പഠിക്കുന്ന എത്രയില? രണ്ടില്. രണ്ടില്ലേ? എന്താ പേര്? ഐഷ കെൻസിത്തി. ഒന്നാം സ്ഥാനം കിട്ടിയ ആക്ഷൻ സോങ്ങിൽ അല്ലേ. മോളെ ഒന്ന് ഒരു നാല് പേര് പാടാമോ? I'm very glad to be inform you that I got a chance to present an action song in front of you. Title of my song is About My Amazing World. Thank you. Thank you. Action song il onnam sthanam sub jilayil povana alle pinne A grade kuda onnam sthanam labichirikkunu. Teachers ana parishilana nediyad? Yes. Teacher peru endayiru? Prajitha teacher. നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്. അറബി ആക്ഷൻ സോങ്ങിലും സെക്കൻഡ് നേടിയിട്ടുണ്ട്. മഞ്ഞപ്പറ്റ സ്കൂളാണ്. മഞ്ഞപ്പറ്റ. താങ്ക് യു. പ്രേക്ഷകരെ, നമ്മുടെ തൃക്കലങ്ങോട് എ എൽ പി സ്കൂൾ വിഭാഗത്തിൻ്റെ കലാമേള മൂന്ന് ദിനങ്ങളിലായി. നമ്മുടെ കാരക്കുന്ന് 34 എ യു പി സ്കൂൾ കലാമുറ്റത്ത് കലാവൈഭവം സമ്മാനിക്കുകയാണ്. 23 സ്കൂളുകൾ 24 ഇനങ്ങളിലായി 500 വിദ്യാർത്ഥികൾ മാറ്റൊരിച്ച ആവേശകരമായിരുന്ന ഒരു കലാവൈഭവം ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. നമുക്കറിയാം, ഇതിന് മിനിയാന്ന് സമാരംഭം കുറിച്ച് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മത്സരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ വിധത്തിലും ചെയ്ത് നമ്മുടെ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ ഉന്നതമായ കാഴ്ചകളും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ ഈ സ്ഥാപനം, നമ്മുടെ കാരക്കുന്ന് ഈ 34 സ്കൂൾ, ഈ സ്കൂളിൻ്റെ വരദാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ്, പി ടി എ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ഭാരവാഹികളൊക്കെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കിന്ന് ഈ കലാവൈഭവം ഇന്ന് തിരശ്ശീല വീഴുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ബഹുമാന്യനായ മെഹബൂബ് റഹ്മാൻ, അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യ സഫീർ അലി സാറ്, അതുപോലെ നമ്മുടെ പി ടി എ നമ്മുടെ ഹെഡ് മാസ്റ്റർ നളിനി ടീച്ചർ, മറ്റു ടീച്ചേഴ്സ് അംഗങ്ങൾ, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പാരൻസ്, രക്ഷിതാക്കൾ, അതുപോലെ മറ്റു കാണികൾ, ടീച്ചേഴ്സ്, അതുപോലെ ജഡ്ജസ്, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഒരുമയിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാനൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പി ടി എ കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ഇവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങൾ, ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലും സഹായങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ പി ടി എ കമ്മിറ്റി, അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ്, അവർക്ക് എല്ലാവിധ ഊഷ്മളമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അവർക്ക് ചിലതൊക്കെ എന്തോ പറയാനുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ആദ്യമായി പി ടി എ പ്രസിഡന്റിന് പറയാനുള്ളത് എന്തായിരിക്കും? തൃക്കരങ്ങോട് പഞ്ചായത്തിലെ എൽ പി വിഭാഗം കായികമേള അധികൃതർ ഞങ്ങളോട് ഈ സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആവശ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ഏറ്റെടുത്തത്. ഈ 3 ഈ സ്കൂളിലെ ഒരു ഉത്സവമായി ഇവിടുത്തെ 35 ടീച്ചേഴ്സും അതേപോലെ അവരോടൊപ്പം നിന്നുകൊണ്ട് പി ടി എ
അംഗങ്ങളും മദർ പീഡിയയും ഒരുമിച്ച് ഈ വളരെ വിജയകരമായ രീതിയിൽ നടത്തിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രണ്ട് ദിവസം ഈ സൂചിപ്പിച്ചതുപോലെ രണ്ട് ദിവസം നല്ല ഭക്ഷണം ഇവിടെ ഒരുക്കി ഞങ്ങൾ സ്പോൺസേഴ്സ്മാരെ കണ്ട് അത് നല്ല രീതിയിൽ നടത്തിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ പിന്നെ ഇതിനു വേണ്ടി എഫക്റ്റ് ചെയ്ത ടീച്ചേഴ്സിനും പി ടി എ സഹപ്രവർത്തകർക്കും മദർ പി ടി എക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് ഇങ്ങനെ ഒരു ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചപ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നല്ല രീതിയിൽ നടത്താൻ കഴിയുമോ എന്ന്. എന്നാൽ എൻ്റെ സഹപ്രവർത്തകരും പി ടി എ ഭാരവാഹികളും അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തിയെന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനും വേദി ഒരുക്കുന്നതിനും എല്ലാം ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പി ടി എ തന്നെയാണ്. സജീവമായി അവർ എന്താ പറയുക, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് സഹപ്രവർത്തകർ ഒട്ടും പിന്നിലല്ലാതെ നല്ല സപ്പോർട്ടോട് കൂടെ തന്നെ നിന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. നമ്മുടെ പഞ്ചായത്ത് എൽ പി സ്കൂൾ കേരള കലോത്സവം സംഘടിപ്പിക്കാൻ ഈ സ്കൂളിനെ തിരഞ്ഞെടുത്ത ഈ പഞ്ചായത്തിന് ആദ്യമായി ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി വളരെ ഭംഗിയായി നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രോഗ്രാം ഏറ്റവും മനോഹരമായി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സമയത്ത് വേദിയിൽ എത്തിച്ചേരാനും എല്ലാത്തിനും വളരെയധികം സഹകരണത്തോടെയാണ് ഇവിടുത്തെ സ്റ്റാഫ് നിലകൊണ്ടിട്ടുള്ളത്. ഈ മൂന്ന് ദിവസവും ഈ ഒരു മേളയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഓരോരുത്തരുമാണ്. അവർക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി കൂടി പറയുകയാണ്. മൂന്ന് ദിവസമായി നടന്ന ഈ സ്കൂൾ മേള ഞങ്ങൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു. പല സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളും 23 സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളും ടീച്ചേഴ്സും പിന്നെ വളരെ നല്ല സഹകരണം നമുക്ക് കാഴ്ചവെച്ച പി ടി എ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് പ്രധാനമായിട്ടും ഇതിലിവിടെ സൂചിപ്പിക്കുക, 23 സ്കൂളുകളാണ് ഇവിടെ വന്നത്. അപ്പോൾ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു പഞ്ചായത്തും കൂടിയാണ് നമ്മുടെ. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പഞ്ചായത്ത് ആവേണ്ടതായിരുന്നു. അതിപ്പോൾ ഈ പ്രോട്ടോകോൾ പ്രമുഖ സമയം കൊണ്ടാണ് പ്രശ്നമുള്ളതുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ അവരുടെ അസാന്നിധ്യത്തിലും ഇവിടുത്തെ പി ടി എ നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യാപകരും എല്ലാവരും ഉഷാറായിട്ട് തന്നെ പരിപാടി ഏറ്റെടുത്തു വിജയിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒരു സഹകരണമാണ് ഞങ്ങളും ഈ പിന്നെ പി ടി എക്കാർക്കും ഇത്രയധികം ഇതിൽ പങ്കു ചേരാനും നമ്മളോടൊരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എല്ലാത്തിലും ഇതിൽ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാനും ഞങ്ങളെപ്പോഴും വിളിക്കാനും ഒക്കെ ഇവരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാനും ഇതൊക്കെ ചെയ്യാനും ഇത്ര ആവേശം ഉണ്ടാവുന്നത്. ഇനിയും തുടർന്ന് ഈ സ്കൂളിന് വേണ്ടി ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളെ തീരുമാനം. പി ടി എ കമ്മിറ്റിയുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ടാണ് അത് മുന്നോട്ട് പോകാനും ഇത്ര ഈ പരിപാടി 23 പറഞ്ഞതുപോലെ 23 സ്കൂളുകളിൽ നിന്ന് 500 കുട്ടികളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ ഏറ്റവും വലിയ പഞ്ചായത്തും കൂടെയാണ് നമ്മുടെ തൃക്കലങ്ങോട് പഞ്ചായത്തിന്. അവർ തന്നെ ഇവിടെ ഒരു ലക്ഷ്യം വെച്ച് ഇവിടെ തന്നെ ആയിരിക്കണമെന്നതിന് പറയാനുള്ള ഇതിൻ്റെ ഉദ്ദേശം കൂടെ ഇത്രയും എല്ലാ സൗകര്യങ്ങളും ഇതിനെല്ലാം അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ കൈവിടാതെ അവർ അഹോരാത്ന പ്രയത്നിച്ചതിൻ്റെ ഫലമായി ഇത് ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ ഇവർക്കെല്ലാവർക്കും കഴിഞ്ഞു എന്നും കൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു.